കോൺഗ്രസിൽ ഗ്രൂപ്പ് നേതൃത്വവും ഔദ്യോഗിക പക്ഷവും തമ്മിലുള്ള തർക്കങ്ങൾ രൂക്ഷമാകുന്നതിനിടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഇരുവിഭാഗങ്ങളും പരസ്യ വിടുപ്പലക്കലിലേക്ക് എത്തിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരുടെ എതിർപ്പുകൾ തുടരുമ്പോഴും പാർട്ടി പുനഃസംഘടനയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് KPCCയുടെ തീരുമാനം. KPCC സെക്രട്ടറിമാർ, DCC, ഭാരവാഹികൾ തുടങ്ങിയവരെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക. തുടർന്ന് ബ്ലോക്ക്, മണ്ഡലം, ബൂത്ത് തലങ്ങളിലും പുനഃസംഘടന വരും. KPCC സെക്രട്ടറിമാരെ ഈ മാസം അവസാനത്തോടെ DCC ഭാരവാഹികളെ ജനുവരി ആദ്യവും നിശ്ചയിക്കുന്ന തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. DCC ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായി ജില്ലകളുടെ ചുമതല KPCC ജനറൽ സെക്രട്ടറിമാരോട് ജില്ലാതല ചർച്ചകൾ പൂർത്തിയാക്കി പട്ടിക കൈമാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം പുനഃസംഘടനയോട് സഹകരിക്കുന്ന കാര്യം ഗ്രൂപ്പുകൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഗ്രൂപ്പുകൾ സഹകരിച്ചില്ലെങ്കിലും പുനഃസംഘടനയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് KPCC നേതൃത്വത്തിന്റെ തീരുമാനം. സഹകരിക്കാൻ തീരുമാനിച്ചാൽ തന്നെ ഗ്രൂപ്പുകളുടെ വീതം വെപ്പായി സംഘടനാ ഭാരവാഹിത്വം മാറുമെന്ന പ്രത്യേക നിർദ്ദേശവും ജനറൽ സെക്രട്ടറിമാരോട് KPCC നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം നേതാക്കളുമായും ജനപ്രതിനിധികളുമായും ചർച്ച നടത്താനും നിർദ്ദേശമുണ്ട്. അതേസമയം പാർട്ടി പുനഃസംഘടന ഏതുവിധേനയും തടയാനുള്ള ശ്രമത്തിലാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. സംഘടന തിരഞ്ഞെടുപ്പ് തീരുമാനിച്ചതിനാൽ പുനഃസംഘടന നിർത്തിവെക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മുതിർന്ന നേതാക്കളുടെ എതിർപ്പ് കാരണമാണ് KPCC സെക്രട്ടറിമാരുടെ നിയമനവും വൈകുന്നത്. കൂടാതെ തലശ്ശേരിയിൽ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ കുറച്ചു ദിവസങ്ങളിലായി കണ്ണൂരിലായതും ചർച്ചകൾ വൈകിപ്പിച്ചിട്ടുണ്ട്. KPCC സെക്രട്ടറിമാരെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകണമെന്ന് ഉമ്മൻചാണ്ടിയോടും ചെന്നിത്തലയോടും നേതൃത്വം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇരുവരും ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. ഇടഞ്ഞു നിൽക്കുന്നവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും പാർട്ടിയിൽ നടന്നു വരുന്നുണ്ട്. എ ഗ്രൂപ്പിന് പിന്നിൽ ഉറച്ചു നിൽക്കുന്ന JB മേത്തറിനെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയാക്കാൻ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് ഇക്കാര്യം ചർച്ച ചെയ്ത VD സതീശനും കെ സുധാകരനും JB മേത്തറിനെ തന്നെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയാക്കി നിയമിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ നിയമനമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേസമയം അച്ചടക്ക സമിതി രൂപീകരിക്കാനും KPCC നേതൃത്വം തയ്യാറായിട്ടുണ്ട്. ഒരു ചെയർമാനും രണ്ടോ മൂന്നോ അംഗങ്ങളുമായിരിക്കും സമിതിയിൽ ഉണ്ടാകുക. സമിതിയിലേക്ക് VS വിജയരാഘവൻ, കെ മോഹൻകുമാർ എന്നിവരുടെ പേരുകൾ സജീവമായി പരിഗണിക്കുന്നുണ്ട്. 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചർച്ച പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്താനാണ് ഒരുങ്ങുന്നത്. സെക്രട്ടറിമാരായി 40 പേരാണ് പരിഗണനയിലുള്ളത്. ഗ്രൂപ്പ് നിർദ്ദേശങ്ങൾ പരിഗണിക്കാതെയാണ് KPCC നേതൃത്വം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്ന പരാതി ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടി അറിയിച്ചിരുന്നു. രാഷ്ട്രീയകാര്യ സമിതി നിലനിർത്തുക, അച്ചടക്ക സമിതിയെ നിശ്ചയിക്കുക, പുനഃസംഘടനാ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉമ്മൻചാണ്ടി സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു. എന്നാൽ പുനഃസംഘടനാ നടപടികൾ നിർത്തിവെക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന നിലപാടിലായിരുന്നു ദേശീയ നേതൃത്വം കൈക്കൊണ്ടത്. അതേസമയം ഗ്രൂപ്പ് നേതാക്കളുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാകണം പുനഃസംഘടന പൂർത്തിയാക്കേണ്ടതെന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. ഹൈക്കമാൻഡ് അനുമതിയോടെ പുനഃസംഘടനാ നടപടികൾ ജനുവരിയോടെ പൂർത്തിയാക്കാനുള്ള നടപടികൾ KPCC നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞു. DCC അഴിച്ചുപണിക്കായി ഓരോ ജില്ലയുടെയും ചുമതലയുള്ള KPCC ഭാരവാഹികൾ അവിടെയെത്തി ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ഗ്രൂപ്പ് നേതാക്കളോട് നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാകും പുനഃസംഘടന പൂർത്തിയാക്കേണ്ടതെന്നാണ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ അറിയിച്ചിരിക്കുന്നത്. ട്രൂ TV യുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.